നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആവണേ. പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി എന്തായാലും കുറച്ചു നേരം കൊച്ചിടയിൽ വാർത്ത കാണാം. നമസ്കാരം, കൊച്ചി ടി വി ന്യൂസ് അറ്റ് നയനിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് മൂസേലി ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. ഹേ, അന്യഗ്രഹ ജീവിയോ, അതൊക്കെ ഉണ്ടോ? ഭൂമിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു അന്യഗ്രഹ ജീവി പേടകം പുറപ്പെട്ടിരിക്കുന്നു. പേടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയാണെന്ന് മൂസയിലെ ശാസ്ത്രജ്ഞൻ അറിയിക്കുന്നു. എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത കാണിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഒരു അതിപ്രധാന വാർത്തയും കൂടി പുറത്തു വന്നിരിക്കുന്നു. പേടകം ഇന്ത്യയെ തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്നും അത് കേരളത്തിലായിരിക്കും ലാൻഡ് ചെയ്യുന്നതെന്നും മൂസയിലെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ലഭ്യമായിരിക്കുന്നു. എല്ലാവരും ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കണമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നു. ഭയമല്ല പേടിയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ഹേ, ഭയമല്ല പേടിയോ, അത് രണ്ടും ഒന്നല്ലേ? നാളെ കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണെന്ന് കൂടി മുഖ്യമന്ത്രി അറിയിക്കുന്നു. നാളത്തെ പരീക്ഷ പോയി കിട്ടി. അതാരും വെല്ലടിക്കുന്നു ഈ രാത്രിയില്? ഇനി എങ്ങനെ ഏലിനാണോ? ആരാ നോക്കട്ടെ. ഹേ, ഇത് കാക്കേലിനാണല്ലോ. പിന്നെ കാക്ക ഒരു കാര്യമാണോ? കാക്ക ഏലിയൻസ് വന്നു. ഏലിയൻസ് കേരളത്തേക്ക് വന്നത്? ഞാനിപ്പോ വാർത്തയില് കണ്ടതേ ഉള്ളൂ. കാക്ക, പിന്നെ ഏലിയൻസ് ഒക്കെ റിയൽ ആണോ? ഇന്ന തുടക്കം പോയി. എന്തായാലും കിടന്നോക്ക, ഉറക്കം വരുമെന്നാവുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കിഡിലെ സ്റ്റിക്കേഴ്സ് നമ്മുടെ വാട്സ്ആപ്പിൽ അയക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ആപ്പ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ മൊബൈൽ കീബോർഡ്. നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം. ലാംഗ്വേജിൽ നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഇതാ ഇവിടെ ഒരു ക്യാമറ ബട്ടൺ ഉണ്ട്. ഫ്രണ്ട്സ്, ഫോട്ടോ എടുത്ത് ഇനി നമുക്ക് മെയിൽ ആണ് ഫീമെയിൽ ആണെന്ന് സെലക്ട് ചെയ്യാം. ഇതിൽ ഹൂ ഇസ് ഇത്? ഞാൻ തന്നെയാണ് നമ്മൾ മീ എന്ന് കൊടുക്കുകയാണ്. ഇനി എന്തായാലും ഉറങ്ങട്ടെ. ഏലിയൻ ഒന്നും വരാതിരുന്നാ മതിയായിരുന്നു. ഏയ്, ഉറങ്ങാം. ഏയ് മിൻഷ, നീ കരയല്ലേ? പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ഹേ, നിനക്ക് എങ്ങനെ എന്റെ പേരറിയാ? നിന്നെ ആർക്കാണ് അറിയാത്തത് മിൻഷ? ഞാൻ നിന്റെ ചാനലൊക്കെ കാണാറുണ്ട്. ഞാൻ നിന്റെ കട്ട സബ്സ്ക്രൈബർ ആണ്. ഓ, അത് ശരി. അല്ല, നീ എവിടുന്നാ വരുന്നത്? ഞാൻ ചൊവ്വയിൽ നിന്നാണ് വരുന്നത്. ഓ, അപ്പൊ ചൊവ്വയിലൊക്കെ യൂട്യൂബ് ഒക്കെ കിട്ടുമല്ലേ? നിങ്ങൾ എന്നെ മിൻഷാസുകളൊക്കെ കാണുന്നുണ്ടല്ലേ? പിന്നെ അവിടെ നിനക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വന്നത്. ഓക്കേ, നീ ഇപ്പൊ എന്തിനാ വന്നത്? ഞങ്ങളുടെ ചൊവ്വാലോകം കണ്ട് കണ്ട് എനിക്ക് ബോറടിച്ചു. എനിക്ക് നിന്റെ ഈ ഭൂമി ഒന്ന് ചുറ്റി കാണണം. നിന്റെ അടുത്താണെങ്കിൽ മാജിക് കാർപ്പറ്റ് ഉണ്ടല്ലോ, അതിൽ കയറി എനിക്ക് എല്ലാ സ്ഥലവും നീ കാണിച്ചു തരണം. ഓ, അപ്പൊ നീ എന്റെ മാജിക് കാർപ്പറ്റിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ? എന്നാലേ, കാണാത്തവർക്ക് ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല, നിന്നെ ഈ കോലത്തിൽ കണ്ട മനുഷ്യരൊക്കെ പേടിക്കുമല്ലോ, അപ്പൊ എന്താ ചെയ്യാ? ഓ, അതോർത്ത് നീ വിഷമിക്കണ്ട. എനിക്ക് ഏത് രൂപത്തിലേക്ക് മാറാൻ കഴിയും? ദാ ഇപ്പൊ നോക്കിക്കോ. എന്താ ഇതുപോലെ?
ഇപ്പൊ നിനക്ക് എന്നെ കൊണ്ടു നടക്കാമല്ലോ. ഓക്കേ, ഇത് മതി, എന്നാ നമുക്ക് പോവാ. ഓക്കേ ഓക്കേ, നമുക്ക് നമ്മുടെ മാജിക് കാർപ്പറ്റുള്ള സ്ഥലത്തേക്ക് പോവാം. പിന്നെ നിന്നെ ഇപ്പൊ ഞാൻ എന്താ വിളിക്കേലിയന്റെ കുട്ടി ഏലുട്ടി. ഓക്കേ, നല്ല പേര്. പിന്നെ ഏലുട്ടി, നമുക്ക് നമ്മുടെ മാജിക് കാർപ്പറ്റിൽ കേറിയിട്ട് പല രാജ്യങ്ങൾ നമുക്ക് സഞ്ചരിക്കാം. എനിക്ക് താജ്മഹൽ കാണണം. താജ്മഹൽ കാണിച്ചു തരുമോ? പിന്നെ ഞാൻ താജ്മഹൽ ഒക്കെ കാണിച്ചു തരാം. ഏലുട്ടി, ഇതാ നമ്മുടെ മാജിക് കാർപ്പറ്റ്. എന്നാ നമുക്ക് പോയാലോ? ഓക്കേ ശരി, എങ്ങോട്ടാ നമുക്ക് ആദ്യം പോവാ? നമുക്ക് ആദ്യം മൂന്നാറിലേക്ക് പോയാലോ? ആ ശരി, എന്നാ നമുക്ക് മൂന്നാറിലേക്ക് പോവാം. ഓക്കേ. പിന്നെ ഏലുട്ടി, നമ്മുടെ ഈ ഒരു മാജിക് കാർപ്പറ്റ് പൊങ്ങണെങ്കിലേ ഇതിനൊരു മാന്ത്രിക ചൊല്ലുണ്ട്. എന്താണത്? അതോ തങ്കുരു മുങ്കുരു മൂക്കാട്ടുങ്കുരു മാജിക് കാർപ്പറ്റ് പൊങ്ങട്ടെ. ഹായ്, എന്തു രസം, നല്ല ഭംഗിയില്ലേ? നീ താഴോട്ട് നോക്കിയൊക്ക. ഈ മാജിക് കാർപ്പറ്റ് എനിക്ക് എന്റെ ചൊവ്വയിലേക്ക് പോകാൻ തരുമോ? അതോ ശരി, എങ്ങോട്ടാ നമുക്ക് ആദ്യം പോവാ? നമുക്ക് ആദ്യം മൂന്നാറിലേക്ക് മൂന്നാറിലേക്ക് പോകാം. ഹായ്, എന്തു രസം. ഏലുട്ടി, നോക്ക് നോക്ക് നോക്ക്, എത്ര മാതിരി തേയിലച്ചെടികളാ. നമ്മള് മൂന്നാറിലെത്തി, നല്ല ഭംഗിയില്ലേ കാണാൻ. നോക്ക്, പിന്നുണ്ടല്ലോ ഏലുട്ടി, നമ്മുടെ ഈ ഒരു കേരളത്തിന് ഇതേപോലെ നല്ല ഭംഗിയുള്ള കൊറേ കാഴ്ചകളുണ്ട്. നിനക്ക് അതൊക്കെ കാണണ്ടേ? ഇനി നമുക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട് താജ്മഹലിലേക്ക് പോയാലോ? മാജിക് കാർപ്പറ്റ്, നമുക്ക് നേരെ താജ്മഹലിലേക്ക് പോകാം. ഹായ്, ബിൽഡിങ്ങുകളൊക്കെ നോക്ക്, എത്ര ചെറുതാല്ലേ. വെറും ഉറുമ്പുകണ്ട് അത്രേ വലുപ്പം ഉണ്ടാവുള്ളൂ. നീ എന്റെ മാജിക് കാർപ്പറ്റിന്റെ വീഡിയോ കണ്ടില്ലായിരുന്നോ? അതില് എല്ലാം നോക്കിയാലും വെറും കുഞ്ഞു ഉറുമ്പുകള് പോലാ. മനുഷ്യർ പോലും നമ്മളിപ്പോ അത്രേ ഹൈയിലാ. ഹായ്, അതാ താജ്മഹൽ. ഹായ് ഹായ്, ഇതവിടെ. വാവ്, നോക്ക്, ഇതാ അവിടെ മാജിക് കാർപ്പറ്റ്. നേരെ താജ്മഹലിന്റെ അടുത്തേക്ക് പോട്ടെ. നോക്ക്, എന്തൊരു ഭംഗിയുള്ള കൊട്ടാരല്ലേ, നല്ല വൈറ്റ് തരത്തില്. ഹായ്, നമ്മുടെ താജ്മഹൽ എന്തൊരു ഭംഗിയാലേ. ഏലുട്ടി, ഇനി നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഇനി നമുക്ക് ചൈനയിലെ വൻമതിൽ കാണാൻ പോയാലോ? മാജിക് കാർപ്പറ്റ്, ചൈനയിലെ വൻമതിലേക്ക് നമുക്ക് പോകാം. ഹായ്, നമ്മൾ ചൈനയിലെത്തി, ചൈനയിലെ വൻമതിലേക്ക് എത്തി. യേ, ഓ എന്തൊരു ഭംഗിയാ ഏലുട്ടി, നോക്ക്. നല്ല ഭംഗിണ്ടല്ലോ. നീളമുള്ള മതിലല്ലേ. ഓ, ഇതൊരു വല്ലാത്ത മതിൽ തന്നെ. നോക്ക്, എന്തൊരു ഭംഗിയല്ലേ. പിന്നെ ഏലുട്ടി, ഇത് ലോകാത്ഭുതങ്ങളിൽ പെട്ടു വന്നാണ്. ഓ, ഇനി ഏലുട്ടിക്ക് എങ്ങോട്ടാ പോണ്ടേ? ഇനി എനിക്ക് ഹിമാലയം കാണണം. ഓക്കേ ഏലുട്ടി, ഹിമാലയത്തിൽ നല്ല തണുപ്പാ. നമുക്ക് നമ്മുടെ ഐസ് കുന്നിന്റെ മേലുകൂടി ഒക്കെ പറന്നു പോകാം. മാജിക് കാർപ്പറ്റ്, ഹിമാലയത്തിലേക്ക് പോകാം. ഹായ്, ഹിമാലയം എന്തൊരു ഭംഗിയാ. അയ്യോ, എനിക്ക് തണുത്തുണ്ട്. അയ്യേ, നോക്കിയൊക്കെ എന്തൊരു ഭംഗിയാലേട്ട്. അങ്ങോട്ട് നോക്ക്, കൊറേ മലകള് മഞ്ഞിങ്ങനെ മൂടിയിരിക്കുന്നല്ലേ. ഇനി ഏലുട്ടിക്ക് എങ്ങോട്ടാ പോണ്ടേ? ഇനിയിപ്പൊ സമയം വൈകുന്നേരമായില്ലേ, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം. എനിക്ക് മടങ്ങാനുള്ള സമയമായി. ഓക്കേ, എന്നാല് മാജിക് കാർപ്പറ്റ്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഹായ് ഹായ്, നമ്മളെത്തിലേ. ഇതാ നമ്മൾ അടിയിലേക്ക് പോകുന്നു. ഹായ് മിനുഷ, എനിക്ക് നിന്നെ നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതുവരെ ഇത്രയും നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിട്ടില്ല. ഞാൻ നിനക്കൊരു സമ്മാനം തരാം. എന്ത് സമ്മാനമാണത്? ഇതാ മിനുഷ, നിനക്കുള്ള സമ്മാനം. ദാ നോക്ക്, മുകളിലേക്ക് നോക്ക്. ഇതെന്താ? ഇതൊരു മാന്ത്രിക വടിയാണ്. ഇത് വെച്ച് നീ എന്താഗ്രഹിച്ചാലും അത് നടക്കും. ആ മിൻഷ, എനിക്ക് എന്റെ ചൊവ്വയിലേക്ക് മടങ്ങാനുള്ള സമയമായി. ഇപ്പൊ പോയിട്ടില്ലെങ്കിലേ ആകെ പ്രശ്നമാവും. എന്നാ ഞാൻ പോകട്ടെ മിൻഷ. ഏലുട്ടി പോവല്ലേ ഏലുട്ടി, നമുക്ക് ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്സ് ആയി താജ്മഹൽ എല്ലാരും കണ്ടാണ് ഇവിടെ ഇരിക്കുക.
അയ്യോ മിൻഷ, അങ്ങനെ പറയല്ലേ മിൻഷ, എനിക്ക് ഇപ്പൊ തന്നെ പോകണം, ഇല്ലെങ്കിലേ എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കാണാതെ വിഷമിക്കും. അപ്പൊ ഞാൻ കണ്ട ഏലിയൻസോ?